മുൻ ചീഫ് സെക്രട്ടറി വി പി ജോയ്ക്ക് പുതിയ പദവിയിൽ ലഭിക്കുന്ന ശമ്പളം അറച്ചുവെച്ച് സർക്കാരും റിക്രൂട്ട്മെൻറ്റ് ബോർഡും ശമ്പളം നിയമനം സംബന്ധിച്ച ചോദ്യങ്ങൾ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരില്ലെന്നാണ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ നിലപാട് സമാനമായി നിയമനം നടത്തിയവരുടെ രേഖകൾ പുറത്തുവിടുമ്പോഴാണ് വി പി ജോയിയുടെ ശമ്പളം സംബന്ധിച്ച വിവരങ്ങൾ നിഷേധിച്ചത് ജനം ബ്രേക്ക് കേരള പബ്ലിക് എന്റർപ്രൈസസ് റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാനായി നിയമിതനായ മുൻ ചീഫ് സെക്രട്ടറി വി പി ജോയ്ക്ക് പുതിയ പദവിയിൽ ലഭിക്കുന്ന ശമ്പളം മറച്ചുവെക്കുകയാണ് സർക്കാരും റിക്രൂട്ട്മെന്റ് ബോർഡും ശമ്പളം നിയമനം സംബന്ധിച്ച ചോദ്യങ്ങൾ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്നാണ് റിക്രൂട്ട്മെന്റ് ബോർഡ് നിലപാട് മുൻ ചീഫ് സെക്രട്ടറിക്ക് പെൻഷൻ തുക ഒഴിവാക്കാതെ പുനർനിയമനം നൽകിയതും ഇപ്പോൾ ശമ്പളവും സംബന്ധിച്ച രേഖകൾ വിവരാവകാശ നിയമപ്രകാരം നൽകണമെന്ന സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാന്റെ അപേക്ഷയാണ് നിരസിക്കപ്പെട്ടത് സമാനമായി സർവീസിൽ നിന്നും വിരമിച്ച ശേഷം ഇതര സ്ഥാപനങ്ങളിൽ നിയമിക്കപ്പെട്ടിട്ടുള്ള ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവർ കൈപ്പറ്റുന്ന പെൻഷൻ ഒഴിവാക്കിയുള്ള ശമ്പളമാണ് അനുവദിച്ചിട്ടുള്ളതെന്ന മറുപടി നൽകിയിരിക്കുമ്പോഴാണ് വി പി ജോയിയുടെ ശമ്പളം സംബന്ധിച്ച വിവരങ്ങൾ നിഷേധിച്ചതെന്നും നിയമപ്രകാരം മുഖ്യ വിവരാവകാശ കമ്മീഷണർക്ക് അപ്പീൽ നൽകുമെന്നും ക്യാമ്പയിൻ കമ്മിറ്റി അറിയിച്ചു സർവകലാശാല വി സിമാർക്കും പെൻഷൻ ഒഴിവാക്കിയുള്ള തുകയാണ് അനുവദിച്ചിട്ടുള്ളത് എന്നാൽ വി പി ജോയിയെ പോലെ പെൻഷനോടൊപ്പം പുതിയ പദവിയിൽ ശമ്പളം കൈപ്പറ്റുന്ന വിരമിച്ച ഐ എസുകാരെ സംബന്ധിച്ച രേഖകൾ ലഭ്യമാക്കിയിട്ടില്ല ജനം തിരുവനന്തപുരം